പിന്നെ ഇപ്പോഴാരും ഇല്ലല്ലോ മറക്കെല്ലാം ചെയ്യാൻ എല്ലാം കഴിഞ്ഞല്ലോ കൊല്ലവും കഴിഞ്ഞ് മാസവും കഴിഞ്ഞ് നമ്മളെല്ലാം കോളേജ് വിട്ട് പോകാനായി അങ്ങനെ പറയുമ്പോൾ ഈ ഡോക്യുമെൻ്റേഷൻ കംപ്ലീറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നു കംപ്ലീറ്റ് ചെയ്യാൻ ഇനി ആളില്ല കോളില്ല ഒരാൾക്ക് ഒരാളെ തിരക്കില്ല പരീക്ഷ എല്ലാം ആയില്ലേ എല്ലാവരും പഠിക്കേണ്ട തിരക്കിലായിരിക്കും പിന്നെ എല്ലാപ്പോ എല്ലാരെയും കിട്ടൂലാലോ അവരിലെന്നാ പറഞ്ഞേ ആനന്ദ് ഉണ്ടാവുമെന്ന് പറഞ്ഞു അവൻ്റെ ആരോ കല്യാണം കല്യാണത്തിൻ്റെ തിരക്കുണ്ട് എന്നോടാകെ ദേഷ്യത്തിലാളെ എന്നാലും അവൻ വരുമെന്നാ പറഞ്ഞു പിന്നെ ബാക്കി ആരും ഇല്ലാള തുടങ്ങുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റായിരുന്നു പക്ഷേ നീ പറഞ്ഞാൽ ശരിയാ മിസ്റ്റേക്ക് എൻ്റെ കേമല ബ്രണ്ണനെ പറ്റി ഡോക്യുമെൻ്റ് എടുക്കുക കുറേ ക്ലാസ് പോവുക അതിൻ്റെ പേരിൽ കുറേ ഇങ്ങനെ ഇങ്ങനെ കറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ നഷ്ടം തന്നെ ആ അനു നാളെ വരും പിന്നെ നസർ ലാപ്പ് വന്നിട്ടുണ്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ സമയമില്ല അത് തന്നെ പരീക്ഷ എനിക്കും പഠിക്കണ്ടേ പഠിക്കാനുണ്ട് കുറേ ടെക്സ്റ്റ് ബുക്ക് മാത്രമല്ല മറ്റ് പലത് ബ്രണ്ണനെ കുറിച്ച് അറിയുമ്പോൾ പഠിക്കാനുള്ള കാര്യങ്ങളിങ്ങനെ കൂടി 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 വരാം ഇങ്ങനെ തലക്കൊരുക്കാനും പോകാം എൻ്റെയോട് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ എപ്പോൾ ഉണ്ടാവുന്നു ആനന്ദും ഉണ്ടാവും നമുക്ക് വേഗം തീർക്കാം ഇനി അത്രയല്ലേ ഉള്ളൂ ആശമാരെ എല്ലാം കഴിഞ്ഞു ഇനി കുറച്ച് ഭാഗം കൂടി അത് നമുക്ക് തീർക്കാടാ നീ പറഞ്ഞ കാര്യം ശരിയാ ഇനി സംഭവം കുറച്ചൊക്കെ എല്ലാം ചെയ്യാം നീ ഇപ്പം ഇത് കണ്ട ഇതിപ്പോൾ കുറേ കാസറ്റ് ഉണ്ട് നമ്മളെ കോളേജിനെ കുറിച്ചുള്ള സാധനം ഇതിപ്പോൾ എന്താ പറയണ്ടേ കോളേജിനെ കുറിച്ചുള്ള സാധനം എന്ന് പറയുമ്പോൾ ഞാൻ ഇതുവരെ എടുത്തത് എല്ലാം ഇതിൻ്റെ അകത്തുണ്ട് ഇത് നഷ്ടപ്പെട്ട നമ്മളെ പ്രൊജക്റ്റേ പോയിപ്പോൾ ഇത് നഷ്ടപ്പെടില്ല പക്ഷെ സങ്കടം അടയൊന്നുമല്ല ആരും ഇല്ലല്ലോ ഒരു ബാക്കിലൊരു സപ്പോർട്ടിന് പറഞ്ഞിട്ട് കാര്യമല്ലടാ നമ്മൾ ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചാലേ നമ്മളെല്ലാവരും ഒരു മനസ്സായിട്ട് നിന്നിട്ട് അത് ചെയ്യാൻ നിൽക്കണം എന്നാലേ അത് വേഗം സക്സസ് ആവുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ മൂന്നാളാണെങ്കിൽ നമ്മൾ മൂന്നാൾ നമുക്കത് ചെയ്യാം വേണമെങ്കിൽ ഡോക്യു ഫിക്ഷനിലേ ഫ്ലോറ ബ്രണ്ണനായിട്ട് ബ്രണ്ണൻ്റെ മോളായിട്ട് ഞാൻ അഭിനയിക്കാം ഏത് ബ്രണ്ണൻ്റെ മോളായിട്ട് നിൻ്റെ മോക ദേഷമായിരിക്കും ഇവിടെ ബ്രണ്ണൻ്റെ ഒരു ചിത്രം പോലും കിട്ടാനില്ല അന്നേരം മോളെ ചിത്രം നമ്മൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കോളേജിലാണ് പഠിക്കുന്നത് എന്നിട്ട് ആ കോളേജിലേക്ക് ഇപ്പോഴും സ്വാർത്ഥതയെ അത് ഇത് കടന്നു വരാമെന്ന് വെച്ചാൽ നമ്മളെ കോളേജ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ആക്ച്വലി ഇപ്പോഴത്തെ സമൂഹത്തിൽ സൊസൈറ്റിയിൽ നമ്മളെ കോളേജിലെ സ്റ്റുഡൻസ് അല്ലേ ശരിക്കും പറഞ്ഞാൽ ബ്രണ്ണൻ്റെ ആക്ടിവിറ്റീസ് കണ്ടിന്യൂ ചെയ്ത് പോകണ്ട് ബ്രണ്ണൻ്റെ ആക്ടിവിറ്റീസ് കണ്ടിന്യൂ ചെയ്യുന്ന പോട്ടെ അത് ഇവിടുത്തെ NCCയോ മറ്റുള്ളവരോ മാത്രമേ കുറച്ചെങ്കിലും ചെയ്യുന്നുള്ളൂ അത് പോകട്ടെ ആ കൺസെപ്റ്റേ ഇല്ലല്ലോ ഇവിടെ എഡ്വേർഡ് ബ്രണ്ണനെ കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി നടക്കാന്ന് തന്നെ പറയുമ്പോൾ മട്ടന്മാരാന്ന് പറയുന്ന ആളുകളാണ് അതിലല്ലേ ഇടപെട്ടിട്ട് ഒരു കാര്യമില്ല എന്ന് പറയുന്ന ആളുകൾ കാരണം എല്ലാവർക്കും ഇന്ന് ആവശ്യം മണിയാണല്ലോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ മണിയൊന്നും കിട്ടൂല സ്വന്തം സമയം പാളായി കിട്ടും ആ എനിക്കും കുറേ ഷീറ്റ് വരകാനുണ്ട് പക്ഷേ സാരമില്ല ഇനിയിപ്പോൾ എന്തായാലും ആനന്ദിനെ കാണാൻ പോകുന്നല്ലേ ഞാനിത് സൈൻ വാങ്ങിച്ചിട്ട് വേഗം വരുന്നു
ആനന്ദ്. ആനന്ദ്, ആക്ച്വലി ഞാൻ ആ ഡോക്യുമെന്ററിൻ്റെ കാര്യം പറയാൻ വേണ്ടി വന്നു. ഡോക്യുമെന്ററി ആനന്ദ്, മറ്റേ നമ്മളെ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തില്ല, അത് നമുക്ക് എങ്ങനെയെങ്കിലും തീർക്കണ്ടേ? അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്ന കാണുന്നില്ല. നീ പ്ലീസ് ഡിസ്റ്റർബ് ചെയ്യല്ല, പ്ലീസ്. എടാ യാ, ബട്ട് ആൻഡ് നമുക്ക് കുറച്ച് സമയം വേണ്ടു, നമുക്ക് പെട്ടെന്ന്. പ്ലീസ് നീ പറയുന്ന മനസ്സിലാക്കി, ഞാൻ എൻ്റെ അപ്ലിക്കേഷൻ്റെ തിരക്കിലല്ല, തലവേദനയല്ല. പ്ലീസ് ഡിസ്റ്റർബ് ചെയ്യല്ല, പ്ലീസ്. ഓക്കെ, നിനക്ക് സമയമുള്ളപ്പോൾ മാത്രം മതി. ജസ്റ്റ് ഒരു ഫ്യൂ ഹവേഴ്സ്, ഒരു ഹവേഴ്സിൻ്റെ പണിയും കൂടെ ഉള്ളൂ, അതും കൂടി തീർത്താൽ ഓക്കെ, നമുക്ക് ഫിനിഷ് ചെയ്യാം. അവിടെ ഈ ലാസ്റ്റ് മൊമെൻ്റിൽ എന്ത് ഡോക്യുമെൻ്ററി? എവിടെ നമ്മളെ കൂടെ ആദ്യം ഉണ്ടായവർ? നമ്മൾ രണ്ടുപേരും മാത്രം ഇതിന് വഴി തന്നെ നടന്നുള്ളൂ. ആനന്ദ്, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, നീ എന്തെങ്കിലും മനസ്സിലാക്ക് പ്ലീസ്. അരുൺ പ്ലീസ്, നിന്റെ ഫയൽ അതാണ് എനിക്ക് അറിയാം. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. ഞാൻ നിന്നോട് പറഞ്ഞു ഞാൻ ഇല്ല ഇതിന്, ഞാൻ മതിയാക്കിയോ. ഇതെല്ലാം എൻ്റെ മിസ്റ്റേക്കാ, എനക്കറിയാം, എല്ലാം എൻ്റെ മിസ്റ്റേക്കാ. ഞാൻ ചെയ്ത തന്നെ ഏറ്റവും വലിയ തെറ്റ്. ഒന്നാമത് ഞാൻ ഈ കാര്യത്തിൽ നിന്ന് ഇറങ്ങിത്തിരിക്കാൻ പാടില്ല. അരുണ, പ്ലീസ്, ലീവിങ് യു. നിനക്ക് നിൻ്റെതായ കാര്യങ്ങൾ, എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ. ഞാൻ പൊട്ടണ, ഞാൻ വീട്ടിയ, ഞാൻ അതിനെ പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ല. ഓക്കെ, യു ക്യാൻ ഗോ, യു ക്യാൻ സെലക്ട് യുവർ പാർട്ട്. ഇനി ഞാൻ എൻ്റെ വഴിക്ക് പോയിക്കോട്ടെ. എന്താ പറ്റിയേ അരുണ്? സുഖമായിട്ട് പോയേ. ഹിമ പ്ലീസ്, നീ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾ ഇങ്ങനെ തെറ്റിനെന്തിനാ? ഞാൻ എനിക്ക് എന്റേതായ പ്രശ്നമുണ്ട്, ഞാൻ എന്റെ കാര്യങ്ങളിൽ അവനോട് പറഞ്ഞതാണ്. ഇപ്പൊ ഒരുമാതിരി, പ്ലീസ് ജസ്റ്റ് ലീവ് ചെയ്യണം. ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മളൊരു കാര്യം എടുത്തതല്ലേ, അത് ചെയ്തു തീർക്കുന്നതല്ലേ അതിന്റെ മാന്യത? അതൊക്കെ ശരിയായി, പക്ഷെ എനിക്കിപ്പോ ടൈമില്ല, അത് മനസ്സിലാക്കി. നിങ്ങള് എന്റെ പ്രശ്നം നിങ്ങൾക്കൊന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ ആദ്യം തീരുമാനിച്ചതല്ലേ ഈ ഡോക്യുമെന്ററി ചെയ്യേ, ഇനിയിട്ട് അവസാന നിമിഷം ഇങ്ങനെ? ഈ ഒരു ചെറിയ കാര്യം നമ്മളെ ഫ്രണ്ട്ഷിപ്പിനെ ഇങ്ങനെ പൊട്ടിച്ചാലോ? ഓ, നേരത്തെ 7 CD 7 കാസറ്റെല്ലാം എടുത്ത് കാണിക്കുന്നുണ്ട് നമ്മൾ ഇത്ര കാലം ചെയ്തത്, എല്ലാം ചെയ്ത് അവസാനം കൊണ്ട് കല എടുക്കാന്ന് വെച്ചാല്. ഓക്കെ, ഞാനിപ്പോ എന്ത് വേണം നീ പറഞ്ഞു? ഒന്നും വേണ്ട, നമ്മളെല്ലാവരും പണ്ടത്തെ പോലെ ഒത്തൊരുമിച്ചിട്ട് എങ്ങനെയെങ്കിലും ബ്രണ്ണനെ കുറിച്ച് നമ്മൾ ഇത്ര കാലം കളക്ട് ചെയ്തതെല്ലാം നോക്കി, ഇനി എന്തെങ്കിലും കളക്ട് ചെയ്യാനുണ്ട് ബാക്കിയുണ്ടെങ്കിൽ അത് കളക്ട് ചെയ്ത് ഒരു ദിവസം കൊണ്ട്, നമ്മളെല്ലാം വിചാരിച്ച ഒരു ദിവസം കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് എങ്ങനെയെങ്കിലും നമ്മളാലാവുന്നത്ര വേഗത്തിൽ ഇത് ചെയ്ത് തീർക്കുക, അതേ വേണ്ടു. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടോണ്ടല്ലാതെ. ഒരിക്കൽ പുരാതനമായ കടൽ തീരത്ത് ഓർമ്മകളിൽ നിന്നും ചരിത്രത്തിൽ നിന്നും വിസ്മൃതിയുടെ മരുഭൂമിയിലേക്ക് നാട് കടത്തപ്പെട്ടവൻ്റെ അടുത്ത് ഞാൻ വന്നു. അഭയാർത്ഥികളെപ്പോലെ വരാത്ത സന്ദർശകരെയും കാത്ത് ശവക്കലറകൾ തപസ് ചെയ്യുന്ന കാട്ടുപുല്ലും എരിക്കു ചെടികളും വഴിതടഞ്ഞ ശ്മശാനത്തിൽ ചരിത്ര സ്മൃതികളുടെ പൂപ്പലിനുള്ളിൽ ഉപ്പ് കാറ്റേറ്റ് നീ കിടന്നു. തിരിച്ചു പോരുമ്പോൾ
കരിമ്പാറകൾ ആനക്കൂട്ടങ്ങളായി കുളിക്കാനിറങ്ങുന്ന കടൽക്കരയിലെ വൃദ്ധനായ കാറ്റാടിമരം എനിക്ക് പറഞ്ഞു തന്നു. ചരിത്രത്തിൻ്റെ വിഡിത്തം, തകർന്ന കപ്പലിൻ്റെയും മുറിഞ്ഞ പായ്മരത്തിൻ്റെയും തിരിച്ചെത്താത്ത ഓർമ്മകളായി കടൽ തീരത്തെ മണലിൽ അസ്തമിക്കുന്നുവെന്ന്. എഡ്വാർഡ് ബ്രണ്ട്, മൈ നെയിം ഈസ് അരുൺ കുമാർ. തേർഡ് ബി എസ് സി സുവോളജി, റോൾ നമ്പർ 196. ആൻഡ് മൈ അഡ്മിഷൻ നമ്പർ ഈസ് 56182. ഐ തോട്ട് ടു ഡു എ ഡോക്യുമെൻ്ററി അബൌട്ട് യു. And now I am failed. I'm just failed. ഇന്നലെ ചരിത്രത്തിൻ്റെ കുരിശുയുദ്ധങ്ങളും സൂക്ഷ്മദർശിനിയിലെ കോശങ്ങളും മഞ്ഞിൽ പുതഞ്ഞ ഉഷ്ണമാപിനികളും വീണപൂവിൻ്റെ നൊമ്പരങ്ങളും സീസറിൻ്റെ അന്ത്യവചനങ്ങളും നിലച്ച ഹൃദയങ്ങളും മറന്ന് നിന്റെ ഓർമ്മകളിലേക്ക് വെളുത്ത വസ്ത്രങ്ങളും നിറമുള്ള കൊടികളുമായി ഞങ്ങൾ വന്നു. സ്തുതിപാഠകരുടെ ഘോഷയാത്രയിൽ തകർന്ന കപ്പലിലെ യാത്രികനെ പറ്റി ഒരു വിരി കവിത പാടാൻ ആരും ഇല്ലായിരുന്നു. ഞങ്ങളുടെ മുറ്റത്ത് ഇലയും പൂവും കൊഴിഞ്ഞ കണിക്കൊന്നകൾ കരഞ്ഞത് നിന്നെ ഓർത്തായിരുന്നു. എഡ്വാർഡ് ബ്രണ്ണനെ കുറിച്ച് നമ്മളൊരു ഡോക്യുമെൻ്ററി കഴിഞ്ഞു. ഇവിടേക്ക് ഒരു മിസ്റ്റേക്സ് നമ്മുടെ ഭാഗത്തുനിന്ന് എങ്കിലും നമ്മൾ ആ ഡോക്യുമെൻ്ററി എന്തായാലും പൂർത്തീകരിക്കും. ഞങ്ങളുടെ ഇടയിലുള്ള സ്നേഹബന്ധം ഒരിക്കലും അറ്റുപോവില്ല. ആ ബന്ധത്തിൻ്റെ ഊന്നലിൽ ഞങ്ങൾ എന്തായാലും ആ ഡോക്യുമെൻ്ററി ചെയ്തിരിക്കും. ഇന്ന് നിന്റെ ഓർമ്മകളുടെ ഉത്സവം കഴിഞ്ഞ് മടങ്ങുമ്പോൾ വീണ്ടും കാറ്റാടിമരം പറഞ്ഞു. ഓർമ്മ പുതുക്കാൻ മാത്രം ശവക്കല്ലറകളിൽ നിന്ന് നന്മ നിറഞ്ഞവരെ വലിച്ചിറക്കുന്നത് വിഡ്ഢികളുടെ വിനോദമാണെന്ന്. പിന്നെ മുനിയുടെ മഹാമൗനത്തിലേക്ക് കാറ്റാടിമരം ഊർന്നു വീഴുമ്പോൾ ബ്രണ്ണൻ, നിന്റെ പേരും കൊത്തിയ ഓർമ്മയുടെ വെള്ളാരം കല്ലുകൾ നിന്റെ നിത്യസ്മാരകമായ കടൽ തിരകളിലേക്ക് വലിച്ചെറിയും. ബ്രണ്ണൻ, നീ കണ്ട ദൂരക്കാഴ്ചകൾക്ക് പൂർണ്ണത തേടുകയാണ് ഞങ്ങൾ. നീ ഇന്നൊരു പ്രസ്ഥാനമാണ്. നിന്നെ അറിഞ്ഞവരിൽ, നിന്നിൽ അലിഞ്ഞവരിൽ ഞങ്ങൾ കൂടി. Let's call upon our next participant, Brennan College, Thalassery. ഗ്രൂപ്പ് ലീഡർ, മൈ നെയിം ഈസ് അരുൺ കുമാർ കെ. അരുൺ കുമാർ, അപ്പോൾ എങ്ങനത്തെ ഇന്ന് ഡാൻസ് ചെയ്യാൻ പോണേ? ഗ്രൂപ്പ് ഡാൻസ്, വാട്ട് കൈൻഡ് ഓഫ് ഹാവ് യു കോറിയോഗ്രാഫ്? ക്ലാസിക്കൽ നൃത്തം, അതായത് ശാസ്ത്രീയമായത്, പുതിയ കാലത്തെ ന്യൂ ജനറേഷന് വേണ്ടി ക്ലാസിക്കലിൻ്റെ തനിമയൊക്കെ ചോരാതെ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. അപ്പോൾ എങ്ങനത്തെ സോങ്സ് ആണ് സെലക്ട് ചെയ്തത്? ഞങ്ങൾ എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മിയിലെ ചെന്നൈ സെന്തമിഴ് എന്ന് പറഞ്ഞ ഗാനമാണ് സെലക്ട് ചെയ്തിരിക്കും. അയ്ശ്വര്യ, അതിനായിരിക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല.
നീ ചിരിച്ചുകൊണ്ട് നല്ലോണം ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് നോക്കി. ഒരു ദിവസം അങ്ങ് ഒരു ദിവസം നമ്മളാവലാവുന്ന നമുക്ക് ഇത് വേഗം ചെയ്ത് തീർക്കാം. മേരിയു മാത്യു മാം ഇല്ല മേരിയു ഓ നേരത്തെ 7 CD 7 കാസറ്റ് എല്ലാം എടുത്ത് കാണിക്കുന്നുണ്ട്.